പ്രിയപ്പെട്ട എല്ലാ രക്ഷകർത്താക്കൾക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഈ ഒരു സമയം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും, ഇതെന്താ ഇപ്പം പ്രിയപ്പെട്ട എല്ലാ രക്ഷകർത്താക്കൾക്കും എൻട്രിയിലേക്ക് സ്വാഗതം എന്ന് പറയാൻ കാരണം? കാരണമുണ്ട്. അതായത്, നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയത്തിലേക്കുള്ള 6-ാം ക്ലാസ് പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. 6-ാം ക്ലാസ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കുകൾക്കുമായിട്ട് എൻട്രിയിൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ഓൺലൈൻ ക്ലാസ് കൂടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജവഹർ നവോദയ വിദ്യാലയം? ഇതെന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്? ഓരോ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് കഴിയാതെ വരികയുമുണ്ട്. ശരിക്കും ജവഹർ നവോദയ വിദ്യാലയത്തിൽ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം മികച്ച അധ്യാപകരും അതുപോലെ തന്നെ ലേണിംഗ് ഫെസിലിറ്റിയുമാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് എന്നൊരു വസ്തുത കൂടി നിങ്ങൾ ഓർമ്മിക്കുക. നമുക്ക് ഇതിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം. 1986 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. നിലവിൽ നമ്മുടെ 27 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഈ ഒരു ജവഹർ നവോദയ വിദ്യാലയം വ്യാപിച്ചു കിടക്കുന്നത്. ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എല്ലാം തന്നെ കോ എഡ്യൂക്കേഷൻ റെസിഡൻഷ്യൽ സ്കൂളാണ്. അതായത് കുട്ടികളെ നിർത്തി പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അത് അങ്ങനെ പറയുമ്പോൾ പല രക്ഷകർത്താക്കളും വിചാരിക്കുന്നുണ്ടാകും, എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ നിർത്തി പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് എന്താണ് ഒരു അതിര് നിശ്ചയിക്കുന്ന രീതിയാണ്. ശരിക്കും ഈ ജവഹർ നവോദയ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അവൻ്റെ പെർസ്പെക്റ്റീവ്, അവൻ്റെ കാഴ്ചപ്പാട്, അതനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണ് അവിടെ നൽകുന്നത്. ആ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് പ്രൊഫഷണലാണോ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് അത് തിരഞ്ഞെടുക്കുവാനും അവിടെ അവൻ എത്തിച്ചേരുവാനും കഴിയുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം സ്ട്രക്ചറാണ് അവിടെ നൽകിയിരിക്കുന്നത്. കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസും നമുക്ക് ജവഹർ നവോദയ വിദ്യാലയത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതും അവിടുത്തെ പ്രത്യേകത തന്നെയാണ്. ശരിക്കും ഒരു റെസിഡൻഷ്യൽ സ്കൂളെന്ന് പറയുമ്പോൾ ശരിക്കും വീട്ടിൻ്റെ അന്തരീക്ഷമാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ നൽകുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അധ്യാപകരും വിദ്യാർത്ഥികളും അത്രമാത്രം ഒരു ആത്മബന്ധത്തോടുകൂടിയാണ് ഈ സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് വന്നൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ജവഹർ നവോദയ വിദ്യാലയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഏവരും രക്ഷകർത്താക്കളായിട്ടുള്ള നിങ്ങൾ ഏവരും ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു എൻട്രൻസ് പരീക്ഷ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക എന്നുള്ളത്. ഓക്കെയാണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിഷനെ കുറിച്ചാണ്. അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 10 വരെയാണ് 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ജവഹർ നവോദയ വിദ്യാലയത്തിലേക്കുള്ള 6-ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി ഇവിടുത്തെ പഠന രീതി പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ? ആ ഒരു സംശയം ഒന്നും വേണ്ട. ശരിക്കും ഇവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് പഠന രീതി എന്ന് പറയുന്നത് മദർ ടങ് തന്നെയാണ്, ഓർ റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയാണ്. 8-ാം ക്ലാസ് വരെ ഈ രീതിയാണ് പിന്തുടരുന്നത്. അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി കൂടി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ 8-ാം ക്ലാസ്സോടുകൂടി തന്നെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി ആവുകയും ആ ഒരു കരിക്കുലർ അല്ലെങ്കിൽ സിലബസ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ബിൽഡപ്പാണ് ഇവിടെ നൽകുന്നത്. അടുത്തത്, സ്റ്റുഡൻസ് ഓഫ് ദ JNV അപ്പിയർ ഫോർ ബോർഡ് എക്സാമിനേഷൻ. ഇത് ഏത് ബോർഡിൻ്റെ കീഴിലാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, നമ്മൾ CBSE ഇല്ലേ, അതിൻ്റെ കീഴിലുള്ള എക്സാംസാണ് ഇവർ അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, വൈൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ ഈസ്
ഫ്രീ എല്ലാം ഫ്രീ ആണ് എന്തൊക്കെയാണ് അവരെ ബോർഡിംഗ് ലോഡ്ജിംഗ് യൂണിഫോം ടെക്സ്റ്റ് ബുക്ക് ഇവയെല്ലാം തന്നെ ഫ്രീ ആണ് ഈ ഫ്രീ എന്നുള്ള കാര്യം മാത്രമല്ല അവിടുത്തെ വിദ്യാഭ്യാസ രീതിയാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങളെ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ നമ്മളൊന്ന് നോക്കിക്കാണുമ്പോൾ ആ ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സംഭവം വളരെ വലുതാണ് ശരിക്കും ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ NCC NSS ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ജവഹർ നവോദയ വിദ്യാലയത്തിൻ്റെ കുട്ടികൾ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയും നോക്കൂ അവർ നവോദയയിലെ കുട്ടികളാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എക്സ്ട്രീം ഡിഫറൻറ്റാണ് ആ രീതിയിലാണ് അവരുടെ അവിടെ ബിൽഡപ്പ് ചെയ്യുന്നത് അവരുടെ ഗ്രോത്ത് അവരെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ് ഇനി നമുക്ക് കേരളത്തിൽ എത്ര നവോദയ വിദ്യാലയങ്ങൾ ഉണ്ട് എന്ന് നോക്കാം 14 വിദ്യാലയങ്ങളാണ് നമുക്കുള്ളത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് മറ്റു കാര്യങ്ങൾ അതായത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജവഹർ നവോദയ സെലക്ഷൻ ടെസ്റ്റ് അഡ്മിഷൻ ക്ലാസ് 6-ലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് 6th standard-ലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇതിന് 2 phases ആണ് ഉള്ളത് അതിൽ കേരളത്തിൽ എക്സാം നടക്കുന്നത് നമുക്ക് 2024 January 20, 11:30 AM എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി നമുക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2023 August 10 ലാസ്റ്റ് ഡേ ായിട്ട് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പൊ അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റ് അഡ്രസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് navodaya.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത് അപേക്ഷ ഫീസിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് അപേക്ഷ ഫീസ് എന്ന് പറയുന്നതും ഇല്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് ദ റിസൾട്ട് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 2024 March-April കൂടിയായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇനി ആരാണ് ഏതൊക്കെ നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ എലിജിബിൾ ആകുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യർ എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിഷൻ ഓഫ് കാൻഡിഡേറ്റ് ടു ക്ലാസ് 6 in JNV's ഡിസ്ട്രിക്ട് സ്പെസിഫിക് അതായത് 6th class അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു കുട്ടിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് തിരുവനന്തപുരം ജില്ലയിലെ നവോദയ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അതായത് നമ്മുടെ കുട്ടികൾ ജില്ല മാറിയൊന്നും പഠിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് പോയി കാണാൻ കഴിയുന്നതാണ് കേരളത്തിലെ 14 ജില്ലകളിലും നവോദയ സ്കൂൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർക്കുക അതുപോലെ കാൻഡിഡേറ്റ് ഹു ഈസ് സ്റ്റഡിയിങ് ക്ലാസ് 5th in district is allowed അതായത് 5th class ആ കുട്ടി ഏത് ജില്ലയിലാണോ പഠിക്കുന്നത് 5th class അവൻ ഏത് റെസിഡൻസിൽ ഡിസ്ട്രിക്റ്റിലാണോ ഉള്ളത് അവിടത്തേക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാൻഡിഡേറ്റ് ഹാസ് ടു സ്റ്റഡി ക്ലാസ് 5 in any of the government അതായത് 5th class പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് CBSE സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് മാത്രമല്ല എയ്ഡഡ് സെൽഫ് റിലയൻസ് ആ രീതിയിൽ പോകുന്ന സ്ട്രക്ചർ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ബോർഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ഏതൊക്കെ ഏജ് ഗ്രൂപ്പിന് ഇടയിൽ പെടുന്നവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ബിഫോർ 1/5/2012 മുമ്പ് ജനിച്ചവർ ആയിരിക്കണം അതായത് 1/5/2012 എന്ന് പറയുന്ന ഡേറ്റ് കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ശേഷം 31/7/2014 അകത്തുള്ളവർക്കായിരിക്കും ഇത് കഴിയുന്നത് അതായത് 31/7/2014 അകത്ത് ആ ഡേറ്റ് കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ഈ ഒരു ഡേറ്റിനുള്ളിൽ വരുന്നവർക്കാണ് അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതുവാൻ കഴിയുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം 75% സീറ്റ് എന്ന് പറയുന്നത് ഗ്രാമത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ബാക്കി സീറ്റിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റൂറൽ പ്ലസ് അർബൻ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുമാണ് അപ്പോൾ റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സ്കൂളായിട്ട് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ നഗരപ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഇവിടെ അപേക്ഷിക്കാവുന്നതുമാണ് എൻട്രൻസ് വഴി അവർക്ക് ഇതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതുമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക
അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രവേശന പരീക്ഷയെ കുറിച്ചാണ്. പ്രവേശന പരീക്ഷ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ലേണിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുള്ളൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്കൂളിൽ പ്രവേശനം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ആ രീതിയിലുള്ള ക്ലാസ്സുകളുമായിട്ടാണ് എൻട്രി നിങ്ങളുടെ കുട്ടികൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. സോ അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് എൻട്രിയിൽ നവോദയ വിദ്യാലയ പ്രവേശന പരീക്ഷയ്ക്കുള്ള കോഴ്സ് നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളുകളിൽ പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ആയിരിക്കും അവർക്ക് അവരെപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ളത് ആ ടൈമിങ്ങിൽ ലൈവ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കും. ഓൾറെഡി റെക്കോർഡ് ക്ലാസ് അവർ കാണുന്നു. അതിനോടൊപ്പം അവർക്ക് ഡൗട്ട് ഉണ്ടാകും, തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടാകും, പഠിച്ചെത്താൻ കഴിയാതെ വരും. അവിടെ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ലൈവ് ക്ലാസ്സുകളും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതിയോ? പോരാ. പിന്നെ എന്ത് ചെയ്യണം? അവരെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് കൂടി ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുവാനും അവരുടെ പഠന നിലവാരം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിലാണ് എൻട്രി ആപ്പ് ഒരുക്കിയിരിക്കുന്നത്, നവോദയ വിദ്യാലയ പ്രവേശന പരീക്ഷകൾ. അപ്പോൾ ഓരോ സമയം അവർ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ പഠന നിലവാരം എത്രയാണ്. ചിലപ്പോൾ ചില കുട്ടികൾ മാത്സിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കും, മറ്റ് സബ്ജക്റ്റിനായിരിക്കും കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ എവിടെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി ഓരോ സബ്ജക്റ്റിലും ഓ ടോപ്പിക് ബേസ് ആയിട്ടുള്ള എക്സാംസ് നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. അങ്ങനെ എക്സാംസ് നടത്തുമ്പോൾ അവർ എവിടെയാണ് വീക്ക് ആകുന്നത് ആ വീക്ക് പോയിന്റിൽ നമുക്ക് കണ്ടെത്തുവാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും കഴിയുന്നതാണ്. അപ്പോൾ ഒരു സ്മാർട്ട് ലേണിംഗ് പാക്കാണ് എൻട്രി നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത്. സോ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പരുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.